ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. വട കൂട്ടുകറിയാണ് ഇന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. വളരെ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യമായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു അര ഗ്ലാസ് ഉഴുന്ന് ഇതുപോലെ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം അതിൻ്റെ വെള്ളമെല്ലാം മാറ്റിയിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഉഴുന്ന് അരയ്ക്കുമ്പോൾ നമ്മളിതിലേക്ക് വെള്ളം ഒരല്പം പോലും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു രണ്ട് ചെറിയുള്ളിയും അതുപോലെ ഒരു പച്ചമുളകും ഒന്ന് കൊത്തി അരിഞ്ഞത് ഇതിൽ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ നമ്മളുടെ ഉഴുന്ന് നല്ലപോലെ തന്നെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മളൊരല്പം പോലും വെള്ളം ചേർക്കാതെയാണ് അത് അരച്ചെടുത്തിരിക്കുന്നത്. ഇത് ഇനി വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഈ ഒരു ലെവലിൽ വേണം മാവ് നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ഒരുപാട് ലൂസാവാൻ പാടില്ല. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് ഈ ഉഴുന്നിൻ്റെ ബാറ്റർ കുറേശ്ശെ ഇതുപോലെ ഒരുപാട് വലുതാക്കണ്ട, കുറേശ്ശെ കുറേശ്ശെ ചെറിയ ബോൾ ലെവലിൽ ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇത് ഒരു വശം നല്ലോണം ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വടയെല്ലാം നല്ലോണം തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അടുത്തതും ഇതുപോലെ ഒരു രണ്ട് ട്രിപ്പും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ദാ ഇതുപോലെ എല്ലാ വടയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് മസാലയാണ് തയ്യാറാക്കാനുള്ളത്. ഇതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുത്ത് രണ്ട് സവോള ഇതുപോലെ കുറച്ച് വലുപ്പത്തെ കൊത്തിയരിഞ്ഞതും അതുപോലെ വലിയ ഉരുളക്കിഴങ്ങ് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരുവിധം വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് നമുക്കിത് വഴറ്റിയെടുക്കാം. ഇനി വഴറ്റി ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മാത്രം മതി. അതിൽ അര ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ജസ്റ്റ് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണമൊന്ന് നമുക്ക് ഇത് മിക്സ് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഒരു രണ്ട് തേങ്ങയുടെ പാലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ രണ്ടാം പാല് ഒരു കപ്പ് അളവിൽ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒരല്പം ചേർക്കണ്ട. തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാലാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം രണ്ട് പച്ചമുളക് കൊത്തിയരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് നല്ലപോലെ തന്നെ സോഫ്റ്റായി വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം നല്ലപോലെ തന്നെ സോഫ്റ്റായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഇതിൻ്റെ വെള്ളം ഒന്ന് ജസ്റ്റ് വറ്റുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നല്ലോണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഒരുപാടും വെള്ളം വറ്റേണ്ട ആവശ്യമില്ല. ഈ ഒരു പരുവത്താവുമ്പോൾ നമുക്ക് നമ്മുടെ വട ഇതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഓണമൊക്കെ വരികയല്ലേ, അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഈ എല്ലാ ഇതും വടയെല്ലാം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചേർക്കുന്നത് ഒന്നാം പാലാണ്. അതൊരു അര കപ്പ് അളവിൽ ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല.
മൺപാത്രത്തിലാണ് നമ്മളത് കുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ തേങ്ങാപ്പാലോ ഒന്നാം പാലോ ഒഴിച്ചതും നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിൽ തിള വരുന്നത് കണ്ടതും ഗ്യാസ് ഓഫാക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് കടുക് താളിച്ചൊഴിക്കാനുണ്ട്. അതിനായിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നല്ലോണം ചൂടായി വരുമ്പോൾ കുറച്ച് കടുകും അതുപോലെ കുറച്ച് ഉഴുന്ന് പരിപ്പും ചേർത്ത് കൊടുത്ത് കുറച്ച് വറ്റൽ മുളകും കൂടെ ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ കറിവേപ്പിലയും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമ്മുടെ വട കൂട്ടുകറിയിലേക്ക് ഈ താളിപ്പങ്ങട് ഒഴിച്ചു കൊടുക്കാം. ഇത് കണ്ടോ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയിൽ കാണുന്നത് വരേക്കും ബൈ.